ചെട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പിസ്സ നല്ല ഈസി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യണം റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പിസ്സ തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു ഒന്നര കപ്പ് മൈദ ഏകദേശം നൂറ്റൻപത് ഗ്രാമോളം വരും പിന്നെ പഞ്ചസാര വേണം പിന്നെ ഈസ്റ്റ് വേണം പിന്നെ വേണ്ടത് പാലാണ് ഒരു കപ്പ് അരക്കപ്പ് പാല് ഓക്കെ അതിന് ശേഷം നമുക്ക് ഒലീവ് ഓയിൽ വേണം ഇല്ലെങ്കിൽ സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിൽ ഇനി നമുക്ക് ഈസ്റ്റിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർക്കണം മധുരത്തിനല്ല ഈസ്റ്റ് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പറഞ്ഞല്ലോ അരക്കപ്പ് പാലുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാരക്കാൽ ഈന വരെ മിക്സ് ചെയ്യണം പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അടിയിലൊരു കല്ലിപ്പ് വരി തോന്നും ഓക്കെ അപ്പം അത് പോന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അത് നന്നായി മിക്സ് ചെയ്തു ഇനി ഞാനിതൊരു പാത്രം കൊണ്ട് അടച്ചിട്ട് എടുത്തു വയ്ക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്തിരി ഒലീവ് ഓയിലും ഏകദേശം ഒരു ഒരു ടീസ്പൂൺ വരെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫെർമെൻ്റ് ചെയ്ത് വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് നന്നായി അലിഞ്ഞിട്ടുണ്ട് ഒരു പുളിപ്പ് പുളിപ്പിൻ്റെ വാസന ഉണ്ടാവുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അതായി അതാണ് കറക്റ്റ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് ഒഴിക്കണ മതി കുഴക്കരുത് ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഒട്ടണം ചപ്പാത്തി കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൈമൂലൊന്നും ഒട്ടില്ലല്ലോ പക്ഷെ ഇത് ഇത്തിരിയൊക്കെ ഒന്നും ഇങ്ങനെ കൈമിലൊക്കെ ഒട്ടുന്ന ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ നമുക്കിത് കണ്ടാത്തനറിയത് ഏകദേശം ഒരു ഒട്ടണ പരുവത്തിലാണ് അല്ലാണ്ട് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന മാലയല്ല ഓക്കെ ഇതിപ്പം ഭയങ്കര ഹാർഡായി വിരച്ച് രണ്ടോ മൂന്നോ സ്പൂണ് പാലും കൂടി ഒഴി ഒഴിക്കാം ഇതിപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചു ഇതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടി ഇനി ഇങ്ങനൊരു നനഞ്ഞ തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് എടുത്ത് വയ്ക്കാം ഇപ്പം നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനുള്ള തക്കാളി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം സോറി അരച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റ് ആവണം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ പരുവത്തിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇപ്പം അന്നേരം ഞാൻ പാനിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വെള്ളി ഇട്ടുകൊടുക്കാം വെള്ളി ഏകദേശം ഒരു നാലോ അഞ്ചോ അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വെറു വേറാക്കാം ഇതൊന്ന് കളർ മാറി വന്നാൽ നമുക്കിതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാണ് നല്ല പൊടി പൊടിമാതിരി അരിഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഇതാക്കണ്ടോ ഇത് ഇതുമാതിരി അരിഞ്ഞതാണ് കുറച്ചൊക്കെ പൊടി പൊടിയാണ് കൈ വെച്ച് ഒന്ന് തിരുമ്പി പൊടിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഏകദേശം ആ വെള്ളി കളറ് മാറിയതൊക്കെ കണ്ടോ ഇനി നമുക്ക് ഉള്ളി നന്നായിട്ട് വെള്ള കൂടെ വഴറ്റിരിക്കാം പിന്നെ ഈ പരിപാട വേണം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കാം പക്ഷേ എൻ്റെ ഒരിത്തിരി ബ്രൗണായിപ്പോയി അത് പ്രശ്നമില്ല അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുക പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വെച്ചിരിക്കുകയാണ് അത് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക എൻ്റെ ഇത്തിരി ഞാൻ പറയുന്നത് ഉള്ളിയുടെ ബ്രൗണ് കൂടിപ്പോയി അതുകൊണ്ട് ഇത്തിരി കളറ് കൂടുതലാണ് ഇപ്പം ഞാനതിൽ ഉപ്പും മുളക് പൊടി ഇട്ടു കശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവ് അധികം വിലയില്ല നല്ല കളറും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കശ്മീരി മുളക് പൊടി ചൂസ് ചെയ്തത് ഇന്ന് നമ്മളിത് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പൊന്തി പൊന്തി വന്നിട്ടുണ്ടാവും വിട്ട് വിട്ട് വന്നത് ക്യാരറ്റ് എൽവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് വിട്ട് വരുന്ന വരി അത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എനിക്കൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഏകദേശം ഇത് മെൽറ്റ് ചെയ്ത ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂണോളം കിട്ടും ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പീസ് ബട്ടർ എന്ന് പറയാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം പിന്നെ ബട്ടർ നന്നായിട്ട് ഇതിൽ ഫുള്ളി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം ഇപ്പോൾ എൻ്റെ മാവ് ഞാൻ എടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾ കുഴച്ചിട്ട് പഴയതുമാതിരി ആക്കണം അത് ഏസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി വരുന്നത് അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ നമ്മുടെ പഴയ മാവിൻ്റെ രൂപത്തിലേക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് തീ കൊടുത്തിട്ടില്ല അതിലേക്ക് ഓയിൽ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു എല്ലാ ഭാഗത്തും സൈഡിലൊക്കെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് പരത്തിയിട്ട് ഞാൻ കൈ കൊണ്ട് പരത്തിയിട്ട് ഈ പാത്രത്തിൻ്റെ ഇതിൽ കുറച്ച് കട്ടിക്കന്നെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് വെക്കുകയാണ് അതിന് ശേഷം ഞാനിപ്പം ഇതിൽ കാണുന്ന പാഡ് എന്താണെന്ന് വെച്ചാൽ ഈ സ്പൂണിൻ്റെ അടിഭാഗം വെച്ച് കുത്തി കൊടുത്താണ് ചുറ്റുന്ന സമയത്ത് പൊള്ളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അത് എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് അത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഓക്കെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറിച്ചിടാം അപ്പോൾ കണ്ടോ നിങ്ങൾ ലൈറ്റസ്റ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം ഓക്കെ ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ സോസ് സ്പ്രെഡ് ചെയ്യണം അത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം വേറെ എടുത്തൊക്കെയുള്ളതൊന്നും ഇല്ല പിന്നെ ഞാൻ ഇതും സൈഡ് കട്ട് ചെയ്തിരുന്നു അപ്പം നേരത്തെ കണ്ട പാനലുള്ളതും ഇതും വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ അറിയാം ഓക്കെ അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത പാകങ്ങളാണ് നമുക്കിതിൻ്റെ മൊഴുക്ക് നമ്മുടെ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ ചുറ്റിലും സൈഡിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ മൊസ്ര ചീസാണ് ഇടേണ്ടത് നന്നായിട്ട് നല്ല വൃത്തിയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മോളിക്ക് മൊസ്രാ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ അതൊക്കെ പൊടിഞ്ഞ് ഒഴിഞ്ഞെടുക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ബേക്കായി കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല അതിപ്പം എങ്ങനെ ഇട്ടാലും മെൽറ്റ് ആയിക്കോളും അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഉള്ളി വെച്ച് നോക്കാം ആയിട്ട് കട്ട് ചെയ്തതാണ് ഉള്ളി ഒരു ഒരു ഉള്ളിയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം അതേ ഒരു ഉൾ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ അതും ക്യൂബായിട്ട് തന്നെ ഇരിഞ്ഞതാണ് ഇതിപ്പോൾ ഒരു മുക്കാൽ ക്യാപ്സിക്കാണ് ഈ സൈഡിലായിട്ടിരുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യണം ക്യാപ്സിക്കം വെജിറ്റബിൾസ് ഒന്നിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും മസുരല്ല ചീസ് കൊടുക്കണം നമുക്ക് മസുറുള്ള ചീസ് ഇടുമ്പോൾ ഇപ്പം നാല് സൈഡിക്ക് മീൻസ് സർക്കിളിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിടാൻ ഓക്കെ ഇത് സാൾട്ടഡ് മസളള ചീസാണ് അൺസാൾട്ടഡ് അല്ല അൺസാൾട്ടഡാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി ഇത് മസള ചീസ് ഇട്ടാൽ ഇത്തിരി ഉപ്പ് കലക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്പ് വെതറ് ഉപ്പ് കലക്കിയ വെള്ളം തളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലും മതി എന്നാലും അതിൻ്റെ ഫ്ലേവർ കറക്റ്റായി കിട്ടും ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിയൊക്കെ ഇത്തിരി ക്യാപ്സിക്കം കൂടി വെച്ചുകൊടുക്കുക ഈ മുകളിൽ ഇരിക്കുന്ന ക്യാപ്സിക്കം കുക്കാവില്ല മീൻസ് നന്നായിട്ട് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കും തന്നെ ഇരിക്കും ഇനി ഇത് പ്രെസ്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ വേണം അത് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ഒരു മണി ആയി അരിമണിയായിരുന്നു ഒരു ഒന്നേക്കാല് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പോലെ തന്നെ അത് കുക്കായി കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ കറക്റ്റായിട്ട് തന്നെ ബട്ടർ ബട്ടറല്ല മെൽറ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ